എസ് കെ സജീഷിൽ നിന്നാണ്. എസ് കെ സജീഷ്, പതിവില്ലാത്ത വിധം സർക്കാർ പ്രതിരോധത്തിലായ ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ദാ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നതനുസരിച്ച് രണ്ടു ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പുലിഞ്ഞിരിക്കുന്നത്. സിദ്ധാർത്ഥ് പൂക്കോടിന്റെ മരണം മറ്റൊരു തരത്തിൽ. പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ശമ്പളം അഞ്ചാം ദിവസമായി ഇന്നാണ് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പ്രതിരോധത്തിലാണോ ഈ തെരഞ്ഞെടുപ്പിനെ സർക്കാർ നേരിടുന്നത്, സി പി എം നേരിടാൻ പോകുന്നത്? സർക്കാർ പ്രതിരോധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധിയിലോ നിന്നുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം, കേരളം രാജ്യത്തിനാകെ മാതൃകയായി പല കാര്യങ്ങളിലും മുന്നോട്ട് പോവുകയാണ്. ജനജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭരണനിർവഹണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആ കേരളത്തെ ഒരു ബദൽ നയം വെച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തെ ബോധപൂർവമായി തകർക്കാനുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഏതാണ്ട് 57,000 കോടി രൂപയുടെ വരുമാനം കേരളത്തിന് നൽകാതിരിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായി എന്നൊക്കെ അറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളീ വിഷയം ഉയർത്തിയപ്പോൾ ജനങ്ങൾ നല്ലവണ്ണം അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ബി ജെ പി ഇത് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ 8-ാം തീയതി കേരളം സമരം ചെയ്യുന്നതിന് മുമ്പ് 7-ാം തീയതി 187,000 കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് കർണാടകം സമരം ചെയ്യുന്നത് കണ്ടു. ഇവിടെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ശമ്പളത്തിൻ്റെ കാര്യം ഉൾപ്പെടെ പറയുമ്പോൾ ട്രഷറി ഓവർഡ്രാഫ്റ്റ് ആയിട്ടില്ല കേരളത്തിൽ. ഇപ്പോഴും ട്രഷറി ഓവർഡ്രാഫ്റ്റ് അല്ലാതെ നിൽക്കുകയാണ്. യു ഡി എഫിൻ്റെ കാലത്ത് ഈ ശമ്പളം കൊടുത്തില്ലെങ്കിൽ, 4-5 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെന്താ തല്ലിക്കൊല്ലുമോ എന്ന് ചോദിച്ച ശ്രീ ശങ്കരനാരായണൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്ന് പോകുന്നു. പക്ഷേ പ്രതിസന്ധിയില്ല എന്ന് പറയുമ്പോഴും 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക സാധാരണ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ 45 രൂപ 1980 ക്ഷേമ പെൻഷൻ 35 വർഷക്കാലത്തിന് ശേഷമാണ് 600 രൂപയിലെത്തുന്നത്. അതായത് 35 വർഷത്തെ കാലയളവ്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അത് ഒറ്റയടിക്ക് 1600 രൂപയായി. ഇങ്ങനെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനും അത് കൃത്യമായി ലഭിക്കാൻ, സാധാരണ 3-ാം മാസം കൂടുമ്പോഴൊക്കെയാണ് എല്ലാ കാലത്തും പെൻഷൻ കൊടുത്തിരുന്നത്. കോവിഡിൻ്റെ കാലത്ത് അത് എല്ലാ മാസവും കൃത്യമായി കൊടുക്കാനുള്ള പെൻഷൻ കമ്പനി ഉൾപ്പെടെ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പെൻഷൻ കമ്പനിയെ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. അത്തരം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന അതല്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പൊതുവായ കാര്യങ്ങളാണെങ്കിൽ പൊതുവായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് എന്ത് വിശ്വാസത്തിലാണ്. ഇപ്പം നമ്മുടെ പാർലമെൻറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ താങ്കളിപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല. കാരണം കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാം, തടസ്സമില്ല. കാരണം ബി ജെ പിയുടെ പട്ടിക വന്നല്ലോ. കാരണം ബി ജെ പിയുടെ പട്ടികയിൽ തങ്ങളുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വിട്ടുപോകുമോ എന്നൊരു സംശയം കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 3 പേർ പെട്ടു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റായി അവർ പിണറായി വിജയനെതിരായി മത്സരിപ്പിച്ചയാൾ ആദ്യം ചോദിച്ച് കെ സുധാകരൻ മത്സരിക്കുമെന്നായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ കെ സുധാകരൻ പറഞ്ഞ മറുപടിയും താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. സിംഹം ഇങ്ങനെ മടക്കി പുറത്ത് നിൽക്കുകയതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാത്തത്. അകത്തായിരുന്നെങ്കിൽ ഞാൻ കയറി നോക്കേനെ. സിംഹം ഇങ്ങനെ നിൽക്കുകയല്ലേ പുറത്ത്, അതുകൊണ്ട് ഞാൻ പിണറായി വിജയനെതിരെ മത്സരിക്കുന്നില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അവസാനം കെ സുധാകരന് പകരം മത്സരിപ്പിച്ചയാളാണ് ഇപ്പോൾ രഘുനാഥ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ കൈവിരലിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ബി ജെ പിയുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ്. എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി. അറക്കൽ പറമ്പിനൊരു വേലി കെട്ടണ്ടേ, ആ വേലി കപ്പറം കടന്നാൽ അടിച്ച് കാല് മുറിക്കുമെന്ന് പറയണ്ടേ ശ്രീ എ കെ ആൻ്റണി? പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും എന്നോട് മാധ്യമങ്ങൾ ഒരു ചോദ്യവും ചോദിക്കരുത്. എൻ്റെ മകൻ ബി ജെ പിയിലേക്ക് പോകും, അമ്മ നല്ലവണ്ണം അനുഗ്രഹിക്കും, ഞാനും മനസ്സുകൊണ്ട് അനുഗ്രഹിക്കും, കോൺഗ്രസ് അന്ന് കൂട്ടുനിൽക്കും എന്നുള്ള നിലയിലല്ലേ കേരളത്തിലുള്ളത്? അപ്പുറത്ത് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവർ വെച്ച അബ്ദുൽ സലാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിന് ഇനി പേടിക്കാനില്ല. ഇപ്പൊ സ്ഥാനാർത്ഥി ബി ജെ പി പട്ടിക വന്നുകൊണ്ട് അതില്ലാത്ത ആളുകളെ വെച്ചാൽ മതിയല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ നോക്കൂ. പക്ഷേ ഒറ്റ മിനിറ്റ്, ഒറ്റ കാര്യം അവസാനിപ്പിക്കാം. അതായത് എം പിമാരെ തെരഞ്ഞെടുക്കാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് ലോക്സഭയിലേക്കാണ്. ഇപ്പൊ തൊട്ടു മുമ്പേ ദിവസം രാജ്യസഭയിലേക്ക് ഇവർ മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവിനെ അയക്കാൻ തീരുമാനിച്ചു. 6 കോൺഗ്രസ് MLA മാർ മാറ്റി കുത്തിയിട്ടാണ് മനു അഭിഷേക് സിംഗ് തോറ്റ്. പകരം ഇപ്പൊ ബി ജെ പിയുടെ എം പി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർക്ക് ഹിമാചൽ പ്രദേശിലുണ്ട്, പക്ഷേ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും അങ്ങനെ
അതിനൊച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ത്രിപുരയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? ത്രിപുരയിലെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസിന്റെ നേതാവാണ്. ഇങ്ങനെയാക്കിയത് അവരാണ്. ത്രിപുരയിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണോ? കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയെന്ന കാഴ്ച